ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഗോൾ കീപ്പറും മലയാളി താരവുമായ പി ആർ ശ്രീജേഷ് 14 വർഷം നീണ്ടു തിന്ന അത്യുജ്വല കരിയറിനാണ് ഗുഡ് ബൈ പറഞ്ഞത്. പാരീസിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സ് കരിയറിലെ അവസാനത്തേതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളികളുടെ അഭിമാന താരം. രാജ്യത്തിനായി 328 മത്സരങ്ങളിൽ ഗോൾമുഖം കാത്തു കഴിഞ്ഞ ശ്രീജേഷ് പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും രാജ്യത്തിനായി കാഴ്ചവെച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിലടക്കം രാജ്യത്തെ നയിക്കാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അത്ലറ്റും കൂടിയാണ് അദ്ദേഹം. 2020 ടോക്കിയോയിൽ നടന്ന അവസാനത്തെ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായിരുന്നു ശ്രീജേഷ്. ഇത്തവണ പാരീസിലും മെഡൽ നേട്ടത്തോടെ അത്യുജ്വലമായി തന്നെ കരിയർ അവസാനിപ്പിക്കുകയാവും അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒളിമ്പിക് മെഡൽ കൂടാതെ 2 തവണ ഏഷ്യ കപ്പും 4 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങളും ശ്രീജേഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഹോക്കി ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കിക്ക് ഇതിനകം നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2017 പത്മശ്രീയും 2021 ഖേൽരത്നയും നൽകി ശ്രീജേഷിനെ രാജ്യം ആദരിക്കുകയും ചെയ്തു. കരിയറിലെ 4ാമത്തെ ഒളിമ്പിക്സിലാണ് 36-കാരനായ ശ്രീജേഷ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ ഹോക്കി ടീമിനൊപ്പം ശ്രീജേഷ് ഇതിനകം പാരീസിൽ എത്തിക്കഴിഞ്ഞു. ശ്രീജേഷിന് വേണ്ടി ജയിക്കുകയെന്ന ടാഗ് ലൈനുമായിട്ടാവും ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുകയെന്ന് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2011 പ്രഥമ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ കളിച്ചുകൊണ്ടാണ് ശ്രീജേഷ് തന്റെ വരവ് അറിയിച്ചത്. വൈകാതെ തന്നെ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ദേശീയ ടീമിലെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറുകയും ചെയ്തു. ഗംഭീരമായ ഹോക്കി കരിയറിൽ ലോകകപ്പ് മെഡൽ മാത്രമാണ് ശ്രീജേഷിന് നേടാൻ സാധിക്കാതെ പോയത്. ഏഷ്യൻ ഗെയിംസിൽ 2 സ്വർണം 1 വെള്ളി, കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്വർണം 1 വെള്ളി, FIH ലോക സീരീസിൽ 2 വെള്ളി 2 വെങ്കലം എന്നിവയും സ്വന്തമാക്കാൻ മലയാളി താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ച കുറിപ്പിലാണ് താരം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. GV രാജ സ്പോർട്സ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച തന്റെ കരിയറിനെ ശ്രീജേഷ് കുറിപ്പിൽ ഓർത്തെടുക്കുന്നു. തന്റെ അച്ഛൻ വീട്ടിലെ പശുവിനെ വിറ്റാണ് ആദ്യമായി ഒരു സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകുന്നതെന്നും അച്ഛന്റെ ആ ത്യാഗമാണ് തന്റെ ഉള്ളിൽ പോരാടാനുള്ള ഊർജം ഉണ്ടാക്കിയതെന്നും ശ്രീജിത്ത് കുറിക്കുന്നു. ആദ്യത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തെ കുറിച്ചും കുറിപ്പിൽ പ്രത്യേകമായി പരാമർശിക്കുന്നു. എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ട 2012 ഒളിമ്പിക്സ് ഏറെ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും അതാണ് ഏറ്റവും വലിയ പാഠങ്ങൾ തന്നതെന്നും ശ്രീജേഷ് കുറിക്കുന്നു. ആ പരാജയത്തിൽ നിന്നാണ് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജം കിട്ടിയതെന്നും അദ്ദേഹം പറയുന്നു. പാകിസ്ഥാനെതിരെ അവസാന നിമിഷം ഷൂട്ടൌട്ടിൽ വിജയിച്ച ആദ്യ ഏഷ്യൻ ഗെയിംസ് ട്രോഫി തനിക്ക് മറക്കാൻ സാധിക്കാത്തതാണെന്നും ആ ഷൂട്ടൌട്ടിൽ നമ്മൾ ചരിത്രം കുറിക്കുകയായിരുന്നുവെന്നും ശ്രീജേഷ് പറയുന്നു. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ലഭിച്ച അവസരവും ടോക്കിയോയിൽ ടീം വെങ്കല മെഡൽ നേടിയതും ശ്രീജേഷ് സന്തോഷത്തോടെ ഓർത്തെടുക്കുന്നു. അവസാന മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് താൻ തിരിഞ്ഞു നോക്കുന്നതെന്നും ഒപ്പം നിന്ന കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് ശ്രീജേഷ് തന്റെ വിരമിക്കൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പേര് ഇന്ത്യൻ ഹോക്കിയോളം ഉയർത്തിയതിന്, ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചതിന് PR ശ്രീജേഷിനോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു.